നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേപോലെ ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി പുഷ്കർ എസ് ദാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇപ്പോൾ മനസ്സുകൊണ്ട് ആയിരം തവണ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നവർ വിചാരിക്കും എന്താണ് ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ നന്ദി ചൊല്ലേണ്ട കാര്യമെന്ന് കാര്യമുണ്ട് പറയാം അതായത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷം വ്യാപകമായിട്ട് പ്രചാരണമൊക്കെ നടത്തിയിരുന്നല്ലോ അക്കൂട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി നിരവധി പ്രചരണ സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ എടുത്തു പറഞ്ഞ ചില കാര്യമുണ്ട് ഇവിടെ നമുക്കറിയാം സി എ എ അതായത് പൗരത്വ നിയമം ഈ പൗരത്വ നിയമം നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് ഇവർക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല പക്ഷേ അദ്ദേഹം അന്ന് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത് കേരളത്തിൽ പൗരത്വ നിയമം നടപ്പിലാക്കില്ല എന്നാണ് നടപ്പിലാക്കാതിരിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റില്ല എന്ന് നൂറ് ശതമാനവും അദ്ദേഹത്തിന് അറിയാം കാരണം കേന്ദ്രം പാസാക്കുന്ന ഒരു നിയമം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയേ പറ്റൂ ആ സത്യം അദ്ദേഹത്തിന് അറിയാം പക്ഷേ പറയുന്നതിന് വലിയ ചിലവൊന്നുമില്ലല്ലോ ടാക്സും കൊടുക്കണ്ട അതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ ആ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് തന്നെ അദ്ദേഹം മുസ്ലിം വിഭാഗത്തിലെ ഒരു കൂട്ടരുടെ വോട്ട് അങ്ങ് കൊലയോടെ അല്ലെങ്കിൽ അടപടലം കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അദ്ദേഹം ആ തന്ത്രത്തിലൂടെ തുടർഭരണം നേടിയെടുത്തു ഇദ്ദേഹം ഈ ചെയ്ത തന്ത്രം ഇപ്പോൾ പാഠമാക്കിയിരിക്കുന്നതാ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരാഖണ്ഡിലെ പുഷ്കർ ദാമി എന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിനും വളരെ നന്നായിട്ടറിയാം കേന്ദ്രത്തിന് മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന ചില നിയമങ്ങൾ ഈ രാജ്യത്തുണ്ട് ഒരു സംസ്ഥാനങ്ങൾക്കും അതൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല നിയമം ഉണ്ടാക്കാൻ പറ്റില്ല ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി നിയമം എന്ന ഒരു നിയമം കേരളത്തിനായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല അത് ഇന്ത്യ മഹാരാജ്യത്തിന് മാത്രമേ പറ്റൂ അതേപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് അതായത് യൂണിഫോം സിവിൽ കോഡ് എന്ന നിയമം ഏകീകരണ നിയമം ഒരു നിയമം എല്ലാവർക്കും എല്ലാ ജാതി മതസ്ഥർക്കും ഇത് ആചാരങ്ങളെല്ലാം ഒരേപോലെ ആവണം എന്ന നിയമമല്ല ഇത് സിവിൽ നിയമമാണ് അത് ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് നടപ്പിലാക്കാൻ പറ്റില്ല പക്ഷേ ഇത് നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാം എങ്കിലും തിരഞ്ഞെടുപ്പല്ലേ അദ്ദേഹം ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ എൻ്റെ സംസ്ഥാനത്ത് ഞാൻ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് എങ്ങനെയുണ്ട് അദ്ദേഹത്തിന് ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടിയതായിരിക്കും തീർച്ചയായിട്ടും പിണറായി വിജയൻ്റെ അടുക്കൽ നിന്ന് അല്ലെങ്കിൽ പിണറായി വിജയൻ ചെയ്ത് പ്രവർത്തിച്ച് വലിപ്പിച്ച് നേട്ടം കൊയ്ത ആ ഒരു തന്ത്രത്തിൽ നിന്ന് നേടിയെടുത്താവണം അല്ലെങ്കിൽ കിട്ടിയതാവണം അപ്പോൾ ആ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയോട് നന്നു ചൊല്ലണ്ടേ അദ്ദേഹം അത് അവിടെ അതിൻ്റെ നേട്ടം കൊയ്യും കാരണം അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് എൺപത് ശതമാനത്തോളവും ഹിന്ദുക്കളാണ് അവർക്കിങ്ങനെ ഏകീകരണ നിയമം പറഞ്ഞു ഇപ്പോൾ തന്നെ ഹിന്ദുക്കളിൽ അല്ലെങ്കിൽ മറ്റു വിഭാഗം മതസ്ഥരിൽ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് ചിലർക്കൊക്കെ ഇവിടെ കുറച്ച് പ്രിവിലേജ് കൂടുതൽ കിട്ടുന്നില്ലേ എന്ന് പല കാര്യങ്ങളിലും അതൊന്നും വേണ്ട ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും ഒരേ നിയമം വന്നോട്ടെ ഒരേപോലെ എല്ലാവരെയും പരിഗണിക്കട്ടെ എന്നതിൽ തീർച്ചയായിട്ടും ഭൂരിപക്ഷത്തിന് സന്തോഷമേ കാണും അപ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം ഇതുതന്നെയാണ് പിണറായി വിജയൻ ഇവിടെ പ്രയോഗിച്ച് തന്ത്രപരമായിട്ട് പ്രയോഗിച്ച് നേട്ടം കൊയ്തത് അത് പിണറായി വിജയനെ പിൻപറ്റിക്കൊണ്ട് ഉത്തരാഖണ്ഡെന്ന സംസ്ഥാനത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയാണ് തീർച്ചയായിട്ടും നമ്മുടെ പിണറായി വിജയന് അദ്ദേഹം മനസ്സുകൊണ്ടായാലും തവണ നന്ദി പറയുന്നുണ്ടായിരിക്കാം അപ്പോൾ പിണറായി വിജയന് മാത്രമല്ല നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇതേപോലെ വോട്ട് നേടാനും അതുവഴി വീണ്ടും ഭരണത്തിലേറാനും ഉള്ള തന്ത്രം അറിയാവുന്നത് നിങ്ങൾ ഒരു കാര്യം അനധികൃതമായി ചെയ്തു വെക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു വെക്കുമ്പോൾ അതിന് ഇതേപോലെയുള്ള ചില സംഗതികളും പിന്നീട് ആയി തിരിച്ചു വരും എന്ന് ഓർമ്മ വേണം ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ കർണാടകയിലാണ് ഈ ഹിജാബ് പലതരത്തിലുള്ള ഉണ്ട് വർദ്ധ തട്ടം പിന്നെ മുഴുവൻ മൂടിയിട്ടുള്ള മുഴുവൻ മൂടിയിട്ടുള്ള ആ സംഗതി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് വളരെ ചെറിയൊരു കൂട്ടരാണ് ഈ പിടിവാശിയുമായിട്ട് നടക്കുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അങ്ങനെയല്ല പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അഫ്ഗാനിസ്ഥാനിലും മറ്റുമൊക്കെ സിറിയലിലും മറ്റുമൊക്കെ ചെറിയൊരു കൂട്ടം തീവ്രവാദികളാണ് അവിടുത്തെ ഭരണം തന്നെ പിടിച്ചെടുക്കുകയുണ്ടായി ബാക്കിയുള്ളവരെല്ലാം നിശ്ശബ്ദരാകുകയാണ് ചെയ്തത് ആ ഒരു അവസ്ഥ ഒരവസ്ഥ ഒരിക്കലും വരാൻ പാടില്ല കർണാടകയിൽ അവിടുത്തെ ഹൈക്കോടതിയാണ് ഇടക്കാല ഉത്തരവ് കൊണ്ട് ഇത് നിരോധിച്ചത് ആ ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ഇവിടെ അതിനെതിരെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ആയിരക്കണക്കിന് പർദാധാരികൾ റോഡിലിറങ്ങി പ്രതിഷേധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ പ്രബുദ്ധരാണ് നമ്മൾ പുരോഗമനം പുരോഗമനമുള്ള ഒരു ജനസമൂഹമാണ് എന്ന് പറയാൻ നമ്മൾ അർഹരല്ല നമ്പർ വണ്ണാണെന്ന് വെറുതെ തള്ളിയിട്ട് കാര്യമില്ല ഇന്ന് ഞങ്ങൾ തന്നെ ആ വീഡിയോ നേരത്തെ കാണിച്ചിരുന്നു കറുത്ത രൂപങ്ങൾ മാത്രം ഇങ്ങനെ പോകുന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ കർണാടകയിലെ ആ ഹൈക്കോടതി വിധിക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഇത് വേണമെന്ന് ഓർമ്മിണ്ട് കണ്ണുകൾ മാത്രമേ കാണാവുള്ളൂ അപ്പോൾ ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർക്കണം പ്രഭുത്വ കേരളമാണ് അൻപത് കോടിക്ക് വനിതാ മതിൽ കെട്ടിയ കേരളമാണ് എന്ന് ഓർമ്മ വേണം എന്തായാലും വിഷയം ദേശീയ ലെവലിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് അന്ത അന്തർദേശീയ തലത്തിലും ചർച്ചയായിട്ടുണ്ട് നടക്കട്ടെ ഒരുപക്ഷെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് നിരോധിച്ചിട്ടുണ്ട് ഈ മുഴുവൻ മൂടുന്ന വേഷം ഫ്രാൻസിലും ജർമ്മനിയിലും അതേപോലെ തന്നെ ചൈനയിലും ഡെൻമാർക്കിലും സ്വീഡനിലും നോർവേയിലും നെതർലൻഡിലും ഇത് നിരോധിച്ചിരിക്കുകയാണ് ഭാവിയിൽ ഇന്ത്യയിലും അത് നിരോധിക്കാൻ കാരണമായി എങ്കിൽ ഇത് ഈ തീവ്ര മത വിഭാഗക്കാരുടെ ഈ അഭ്യാസ പ്രകടനങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിന് കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം ഇരുപത്തി മൂന്നാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് ഇരുപത് ദശാംശം അഞ്ച് രണ്ടാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ്ഡസ് തത്വമൈനോസ്